കാണിക്കണ്ട. പാവോ അങ്ങേര് പോസ്റ്റ് കയറി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന. അയ്യോ എന്താന്ന്, അങ്ങേര് പോസ്റ്റ് കയറ്റിട്ടുണ്ടാക്കുന്നതാ? അവൻ എന്തോടാണ് പോസ്റ്റ് കയറാൻ തുടങ്ങിയത്? ഞാനേ അവനെ പെറ്റി വളർത്തിയിട്ടാണ് അവൻ പോസ്റ്റ് കയറിയത്, അല്ലാതെ നീ വന്നതിന് ശേഷം ഒന്നും അല്ല. ഞാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞേ അവനോടൊന്ന് പറയാൻ, ഞാൻ കാല് പിടിച്ചു പറഞ്ഞവൻ കേട്ടില്ല. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ നിനക്കൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന് ഒപ്പിട്ട് കൊടുക്കത്തില്ലായിരുന്ന. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? അങ്ങനെ നിസാര കാര്യൊന്നും അല്ല. അയ്യോ അവനൊന്ന് രക്ഷപ്പെട്ടു പോയാൽ അത് നിസാര കാര്യമല്ല. അമ്മേ, അമ്മയ്ക്ക് അമ്മയുടെ മോള് മാത്രം രക്ഷപ്പെട്ടാ മതിയോ? എനിക്ക് എന്റെ ഭർത്താവിന്റെ കാര്യം കൂടി നോക്കണം. ഒന്ന് ഒപ്പിട്ട് കൊടുത്തെന്ന് വെച്ച് നിങ്ങൾ അങ്ങ് നശിച്ചു പോവോ? അവനെ നന്നാവണം, നിനക്കൊക്കെ അസൂയായിരുന്നു. നീ വന്ന് കയറിയതിനു ശേഷമാണ് ഇവിടെ എല്ലാം ഉണ്ടായത്. ഒന്നും ചെയ്തില്ല, ദൈവമേ നാട്ടുകാർ അസൂയപ്പെട്ടിട്ടുണ്ട്. എന്റെ കൊച്ചുങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടോണ്ട് നീ വന്നതിന് ശേഷം നീ ഓതി കൊടുത്തതാടി. അച്ചി കോത്തനാടി അവൻ, അച്ചി കോത്ത. എന്റെ ഹവീൽദാർ ഉണ്ടായിരുന്നപ്പോഴേ എത്ര ഐശ്വര്യമായിട്ടാണ് ഇവിടെ കഴിഞ്ഞതെന്ന് അറിയാമോ ഞങ്ങള്? നീ വന്നതിന് ശേഷം എത്ര ഇവിടെ ഉണ്ടായത്? ഹവീൽദാർ ആ പിന്നെ അമ്മ പറയണ പോലെ എന്റെ ഏട്ടൻ മഴക്കുണ്ടാക്കാൻ ചെന്നു അല്ലല്ലോ ഇന്നലെ. പിന്നെ ആണോ എടീ, പിന്നെ ഈ രണ്ടുപേർക്കും കൂടി വെട്ടാച്ചേർത്ത് അങ്ങോട്ടും ചേർത്ത് യുദ്ധം ചെയ്തത് തോന്നിനു. നാട്ടുകാരെന്തിനടി വന്ന് കേട്ടത്? ആ സുധാകരൻ സാറേ കേസ് കൊടുക്കാൻ പോയിരിക്കുക, അറിയാമോ? പിന്നെ പ്ലീറ്റോ ചേട്ടൻ കുത്താൻ വരുമ്പോ ഏട്ടൻ അങ്ങോട്ട് നിന്ന് കൊടുക്കണോ? എടീ ഒപ്പിട്ട് കൊടുത്തെങ്കിൽ ഇതുപോലെ ഒന്ന് വരുമായിരുന്നാ. എന്റെ പൊന്നമ്മ, അമ്മയുടെ പറഞ്ഞ് ജയിക്കാൻ എനിക്ക് പറ്റൂല. നിനക്ക് പറ്റണ്ട, അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അല്ല പക്ഷെ നീയൊക്കെ മനസ്സിലാക്കണം, എന്റെ മരണശേഷം വെച്ചാൽ നിനക്കൊക്കെ എഴുതി തന്നിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് പോകേണ്ട കാര്യമില്ല. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോ വിചാരിച്ചത്. ഓ വരട്ടെ, അടിയാശം വരട്ടെ, രണ്ടിലൊന്ന് ഞാൻ ഇന്ന് തീരുമാനിക്കും, എന്നിട്ട് തീരുമാനം എടുത്തോളാം. ഒഴകേശന് ഇവിടുത്തെ പ്രധാനമന്ത്രി അല്ലേ? മനുഷ്യന്റെ കൈ മുട്ടിപ്പോ സമാധാനമായല്ലോ. ഈ കുടുംബത്തെ ഓരോ കാര്യം ഇല്ലല്ലോ എന്റെ പൊന്നു ദൈവമേ. എങ്ങോട്ടെങ്കിലും എന്താണ് ഒരു മൂഡ് ഔട്ട് പോലെ? എന്താന്ന്? ഒന്നുമില്ലടോ. മിസ് കോളാണല്ലോ. മിസ് കോളോ? ആ നിന്റെ ഫോണാണ്. ഓ അത് അമ്മാവൻ തന്നെയോ? ആ എന്നാ തിരിച്ചു വിളിക്കുന്ന. ഇന്നലെ ഉണ്ടായ വിഷയങ്ങൾ മുഴുവൻ ചെവിയിലെത്തി കാണും. അതാണ് ശരി. ഹലോ. ആ എന്തമ്മാ? എന്താ കനക, ഇന്നലെ വീട്ടിലുണ്ടായേ? ആ ഇന്നലെ വീട്ടിൽ ചെറിയൊരു വിഷയം ഉണ്ടായി. ചെറിയ വിഷയോ? അടുത്തുള്ളവരൊക്കെ ഓടിക്കൂടിന്ന് പറഞ്ഞ്. ആ എന്ത് ചെയ്യും ചേച്ചി, അവിടെ കരഞ്ഞു പിടിച്ചിട്ട് തൊഴിലില്ലേ? എന്നോട് വേഗം ചെല്ലാൻ പറഞ്ഞല്ലോ, ഞാൻ അപ്പൊ അങ്ങടെ ഇറങ്ങിയിരിക്ക. അമ്മാവാ, അമ്മാവിന് വേറെ പണിയില്ലേ? ഇതൊന്നും അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞാൽ തീരണ പ്രശ്നമല്ല. ഞാനേ ഇപ്പൊ അങ്ങോട്ട് വരണ്ട്, നീ അവിടെ ഉണ്ടാവണം. എന്തിനമ്മാവാ, എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല, ഞാനിവിടെ ഓഫീസിലാണ്. ഓഫീസിലല്ലെങ്കിലും ആളില്ല, ഉള്ള ആളുകൾ ലീവും. നീ എന്തിനങ്ങനെ ബുദ്ധിമുട്ടി പണി എടുക്കണ? കുടുംബം നോക്കാനല്ലേ? അപ്പൊ കുടുംബത്തിന്റെ ഒരു പ്രശ്നം വരുമ്പോ അത് പരിഹരിച്ചിട്ട് മതി എന്റെ ജോലിയും കാര്യമൊക്കെ. നീ അങ്ങോട് വാ. വാ വാ എന്ന് പറഞ്ഞാൽ എങ്ങനെ പോരാൻ പറ്റും? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇറങ്ങുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ആ അത്രയും നേരത്തെ ഇറങ്ങ്, എന്നാ പിന്നെ കാര്യം കഴിഞ്ഞിട്ടൊക്കെയാണ് പോവാലോ. ഞാൻ എന്തായാലും അങ്ങോട്ട് ഇറങ്ങാം, ഇവരായിട്ടൊന്ന് സംസാരിക്കട്ടെ. ആ ശരി ശരി ശരി. ആ അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളു. എന്തിപ്പോ ഇത് പുതിയൊരു പ്രശ്നം? പുതിയ പ്രശ്നം എന്നല്ലടോ, പ്രശ്നങ്ങളൊക്കെ പഴയ തന്നെ. എന്താ ക്ലീറ്റസ് അല്ലാണ്ട് എന്താ? ആ തുടങ്ങിയ പിന്നെ അവന് പുതിയ ബിസിനസ് ചെയ്യണം. ക്ലീറ്റസിനാ? ക്ലീറ്റസിന്. അപ്പൊ ഈ തുടങ്ങിയൊന്നും പോരാ അവന്. ആ ഇപ്പൊ അവനെന്താ വെച്ചാല് ലോൺ എടുക്കണം. അത് ശരി. അത് അവന്റെ പേരിലല്ല എടുക്കണത്, തങ്കത്തിന്റെ പേരിൽ. അവൻ കൃത്യമായിട്ട് അടക്കുമല്ല. ആ പിന്നെ അവൻ കൃത്യമായിട്ട് അടക്കല്ലോ. അതിന് ഞാൻ എന്റെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അവൻ നിക്കണ്ടാട്ടാ. എനിക്കറിഞ്ഞൂടെ ഇവൻ എവിടുന്ന് എടുത്ത് അടക്കും? ഇവൻ അടക്കൂല, ഉറപ്പായിട്ടും അടക്കൂല. പിന്നെ ശമ്പളത്തിൽ പിടിക്കും, അത് നമ്മുടെ സർവീസിനെയൊക്കെ ബാധിക്കും. ഇതിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞിട്ട് നല്ല മുട്ടം വഴക്കായിരുന്നു. അത് നീ കാര്യമാക്കണ്ട, ഇത് അവന് കൊടുക്കാനേ നിക്കണ്ട. വേണേ കുറച്ച് പൈസ എവിടുന്നാലും ഒപ്പിച്ചു കൊടുത്തോ, സഹായിച്ചോ. ഞാൻ പൈസ അല്ല, ജാമ്യം നിക്കാൻ നിക്കണ്ട. മാത്രല്ല, നാട്ടുകാരെല്ലാരും കൂടെ കൂടിയെന്നല്ലേ കനക. ഇപ്പൊ ഒരുവിധം ആളുകളായാലും ഒക്കെ അവർ പറയാൻ തുടങ്ങിയിരുന്നു നിന്റെ വീട്ടിൽ എപ്പോഴും ശല്യമാണ്, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നുകിൽ ആ പിശാശനെ ഞാൻ അവിടെ തല്ലു പിടിക്കണം. ആ കെട്ടി വന്ന വീട്ടിൽ തന്നെ അങ്ങനെ നിക്കും, അമ്മ വിളിച്ചാ വരില്ല. സൂയിരല്ലടോ, സൂയിരല്ല. എന്നിട്ട് ഇപ്പൊ എന്താണ്, അമ്മാവൻ വന്നിട്ട് എന്താണ്? അമ്മാവൻ വന്നിട്ട് ഇനിയിപ്പോ തല്ല് പരിഹരിക്കാൻ വരിക. നീ ജാമ്യം നിക്കാൻ പറയാം. ഞാൻ ജാമ്യം ഇട്ടു കൊടുക്കുന്നില്ല, വേറെ പണിയില്ല.
തങ്കം, ഞാനൊന്ന് പാലക്കാട് വരെ പോയാലോ? എൻ്റെ പപ്പയുടെ നാലാമത്തെ പെങ്ങടെ മോൻ്റെ മോൻ അവിടെ പട്ടാമ്പി വില്ലേജ് ഓഫീസിലൊരു ക്ലർക്കാണ്. അവനെ വിളിച്ചാൽ നമുക്ക് അവൻ ലോണിന് ഒപ്പിടാൻ നിൽക്കും. നടക്കണ കാര്യം വല്ലതും പറ എൻ്റെ പൊന്ന ക്ലീറ്റോ. തങ്കം, ആവശ്യം നമ്മളതല്ലേ, അപ്പോൾ ഇച്ചിരി ഒന്ന് നടക്കേണ്ടി വരും. നിങ്ങൾ ഇവിടുന്ന് അവനെ അന്വേഷിച്ച് പാലക്കാട് പോകും. അത് പോണം. അത് പോണം. അവിടെ ചെല്ലുമ്പോൾ അവൻ കണ്ണൂരോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങോട്ട് പോണ്ടേ? പോവണ്ടേ? ആണെങ്കിൽ പോണം. ആ അങ്ങോട്ട് പോയി അവിടെ രണ്ടു ദിവസമൊക്കെ താമസിച്ച് അത് കഴിയുമ്പോഴത്തേനും പറയും അവനെ കണ്ടില്ല എന്ന് പറയും. അങ്ങനെ മൊത്തം ചെലവ് ഒരു 10,000 രൂപയാകും. അത് ഞാൻ തരണ്ടേ? ആ പെരുമാറിന്റെ 5,000 രൂപ പുട്ടടിക്കാനല്ലേ. എന്റെ പൊന്നു ക്ലീറ്റോ, എനിക്ക് ലോൺ വേണ്ട, എന്നെ ഉപദ്രവിക്കാതിരുന്നാ മതി. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കരക്കാരെ നീ സഹായിക്കാൻ പോണത്, സ്വന്തം കൂടെ പറഞ്ഞില്ല വേദന. അവനോട് എന്തെങ്കിലും ചോദിക്കുമ്പോ കത്തിയെടുത്ത് വെട്ടാൻ വരിക. ഓ, എന്തോ ആയിരുന്നു നീ പറഞ്ഞത്. തേനാണ്, പാലാണ്, ചക്കരയാണ്. കൂടപ്പറപ്പിനോട് ഒരു ദയയില്ലാത്ത ഒരുത്തൻ. അല്ല, ഒരു കണക്കിന് അവൻ ഒപ്പിടാത്തത് തന്നെ നന്നായി. ഇനി എങ്ങനെ അവൻ ഒപ്പിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനായിട്ട് വല്ലതും വിട്ടുപോയാ പിന്നെ അവന്റെ വായിരിക്കണത് മുഴുവനും കേൾക്കണ്ടേ? അപ്പൊ നിങ്ങൾ ലോൺ അടയ്ക്കൂല എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണല്ലേ ചെന്നത്? അല്ലെടി, മനുഷ്യന്റെ കാര്യമല്ലേ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്കൊന്ന് പോയി തരാമോ? തലവേദന എടുക്കണം എനിക്ക്. ഒരു ടെൻഷനും ഇല്ല, ഒരു വിഷമവും ഇല്ല, ഒന്നുമില്ല. ദേ ചായം കുടിച്ച് അങ്ങനെ ഇരിക്കുക. ലോൺ പാസ്സായാൽ എന്താ, പാസ്സായില്ലെങ്കിൽ എന്താ, അവനവന്റെ കാര്യങ്ങളെല്ലാം നടക്കണ്ടല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവിടുത്തെ എന്തെങ്കിലും ആവശ്യത്തിന് നീ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, മുട്ടുകാലി ഞാൻ തല്ലി കൊടുത്തേക്കും. അവിടുന്ന് മീൻകറി ഇറച്ചിക്കറി ഒക്കെ കൊണ്ടുവരുമ്പോഴത്തേനും മുമ്പന്തിൽ ഉണ്ടാവുമല്ലോ തിന്നാനായിട്ട്. അപ്പൊ ഇതൊന്നും ഓർമ്മയില്ലേ? അതെ, അതിനോടുള്ള കൊതി ഉണ്ടൊന്നുമല്ല. ആഹാര സാധനോട് നമ്മൾ എന്തിനാ വെറുപ്പ് കാണിക്കണേ? അത് വലിയ തെറ്റാ. അതുകൊണ്ടാ എന്ത് വേണ്ടി നീ ഇത് മാറി വായിക്കടി ഉറക്ക. ഈ കൊച്ചിനിങ്ങനെ ചീത്ത പറയണ എന്തിനാ നിങ്ങള്? അവിടെ എന്തിനാ ഇതും കേട്ടോണ്ടിരിക്കണേ? അവള് പഠിക്കാനുള്ള പ്രായത്തില് പഠിക്കണം. ചായ ഇപ്പൊ ചായ ഇറങ്ങണ പോലെയാണല്ലോ. അല്ലടാ, നീ ആരാ? കീരിക്കാടൻ ജോസോ? വടിവാളൊക്കെ ആയിട്ടാണല്ലോ ഇപ്പോ കലാപരിപാടികള്. അമ്മാ, അത് ഞാനായിട്ടൊന്നുമല്ല. അവൻ ആദ്യം വെട്ടുകുത്തി എടുത്തോണ്ട, ഞാനും വെട്ടുകുത്തി എടുത്തു. അല്ലാതെ ഞാൻ അങ്ങനെ ഒന്നിനും പോയൊന്നുമില്ല. ഏയ്, അവൻ ഇങ്ങോട്ട് വന്നു എന്നല്ലോ, നീ വാളായിട്ട് അങ്ങോട്ട് ചെന്നു എന്നാണല്ലോ ഞാൻ അറിഞ്ഞ്. അമ്മാവ വീട്ടിൽ ഇരിക്കണേ. എല്ലാം പപ്പയും മെമ്മയും പറഞ്ഞാൽ എനിക്ക് സഹിക്കൂല. അവരെനിക്ക് എന്റെ ജീവനാ. അല്ല, അതെ, കാരണം ഇവളുടെ കൂടെ നീ അവരെ വിട്ടിട്ട് പോന്നിട്ട് കൊല്ലം കുറയല്ലോ. അപ്പൊ തന്നെ മനസ്സിലായി അവരെ നിനക്ക് ഭയങ്കര ജീവനാ. അമ്മാവൻ ഇത് കാര്യം അറിയാതെ ഓരോന്ന് സംസാരിക്കണേ. ആ, നീ കാര്യം പറ, അതറിയാൻ തന്നെ ഞാൻ വന്ന്. എന്തുണ്ടായേ? അമ്മാവ, ഞങ്ങൾക്ക് വേറെ ആരാണല്ലേ അമ്മാവ? എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. ഒരാവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങോട്ടല്ലാതെ വേറെ ഇങ്ങോട്ട് പോകണം. ക്ലീറ്റോന്റെ വീട്ടുകാർ ക്ലീറ്റോനെ അടുപ്പിക്കോ? അതില്ല, അത് അവന്റെ കയ്യിലിരിപ്പുണ്ട്. ഒരു ജോലിയില്ല, ഞങ്ങൾ 3 വയറ് കഴിയണമെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് തുന്നണം. ഇപ്പൊ ഒരു ലോൺ പാസ്സായിട്ടുണ്ട്, ആ പൈസ കിട്ടാൻ വേണ്ടിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒപ്പ് വേണം. അമ്മാവ, എനിക്ക് ഈ ലോകം മുഴുവൻ ഒപ്പ് നോക്കി നടക്കാൻ പറ്റുമോ? എന്റെ ആങ്ങളെ ഒരുത്ത സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. അതിന് ചോദിച്ചപ്പോ അവൻ എന്താ പറഞ്ഞെന്നറിയ എന്റെ മുഖത്ത് നോക്കി. നിനക്ക് ഒപ്പിട്ടാനൊന്നും പറ്റില്ല, നിനക്ക് ഒപ്പിട്ടാന്ന് നീ പൈസ അടയ്ക്കുന്ന എന്താ തെളിവെന്ന്. അമ്മാവ നിസാരത, ഇങ്ങനെ ഷൂ എന്നുള്ളൊരു ഒപ്പ്. നിസാരൊരു ഒപ്പ്? ഒപ്പിന് ഒരു വിലയില്ലേ? എന്നാ നീ അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തിനാ ഒപ്പിടണ്? നീ എങ്ങാനും വല്ല വീഴ്ച വരുത്തിയാൽ ഈ ലോണിന്റെ മുഴുവൻ ഉത്തരവാദിത്തം അയാൾക്കാ. നിനക്ക് വിശ്വസിച്ച അയാൾ എങ്ങനെ ഒപ്പിടുക? അടച്ചില്ലെങ്കിൽ അവനെ വന്ന് ചോദിക്കാല, ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ ഇല്ല, എങ്ങും ഓടിപ്പോണമെന്നില്ലല്ലോ. അതെ, ഇതെന്തെങ്കിലും മിണ്ടി അപ്പ പറയും. നീ ഒളിച്ചോടി പോയതല്ലേ, നിനക്ക് എന്ത് കാര്യം? അത് സത്യല്ലേ? എന്ന് കഴിഞ്ഞ കാര്യമാവ, ഞങ്ങളുടെ മോക്ക് 10-12 വയസ്സായി. ചില കാര്യങ്ങള് മരണം വരെ മറക്കാൻ പറ്റില്ല. എന്നിട്ട് തന്നേക്കണ ഉപ്പിന്റെ മുളകിന്റെയും കറിയുടെയും കണക്ക് വിളിച്ചു പറയാൻ ഈ നാട്ടുകാർ മുഴുവൻ കേട്ട്. ഞാനൊരു അവന്റെ പെങ്ങളല്ലേ ഞാൻ? അയ്യോ, ഇങ്ങനെ ഒരു കഞ്ഞി ആങ്ങള. നീ മണ്ടരാ. എന്നിട്ട് അവന്റെ ഭാര്യനെ കൊണ്ട് എന്നെ ചീത്തൊളിപ്പിച്ചേക്കണ്, മറക്കാൻ പറ്റില്ല ഇതൊന്നും. അമ്മാവ, അവളുണ്ടല്ലോ, അവള് നമ്പർ 1 വിഷമാണ്. വിഷം, പൊട്ടാസ്യം, സൈനൈഡ്. ഈ ഒരു തങ്കപ്പെട്ട മനുഷ്യൻ, എടാ നിങ്ങൾ എന്തായി കാണിച്ചു കൂട്ടിയത്? ആരുടെ ആവശ്യം?
ആർക്കാ ലോണ്? അവിടെ ചെന്ന് മയത്തിൽ സംസാരിച്ച് ഒപ്പിട്ട് മേടിക്കേണ്ടതിന് പകരം വടിവാളെടുത്താണോ ഒപ്പിട്ട് തരാൻ പറയണ്ടത്? അമ്മ കണ്ട വടിവാളെടുത്ത് ഒപ്പിട്ട് തരാൻ പറഞ്ഞത്? നിങ്ങൾ ആയുധെടുത്തിട്ട് വെട്ടുമുത്തൊന്നും നടന്നില്ല? അമ്മാവ അവനാണ് എടുത്തോണ്ട് പോകുന്നത്, എന്നിട്ട് ഞാൻ ആത്മസംയമനം പാലിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന്റെ രീതി വെച്ചിട്ട് വെട്ടൊന്നും മുറി രണ്ട. നിർത്ത, ഒരു കുടുംബം പാരമ്പര്യം എരുതിയില എണ്ണൊഴിക്കല അവന്റെ പണി. ഇനി അവിടെ എന്തെങ്കിലും ആവശ്യം വരട്ടെ, അവിടെ ഇനി ആരെങ്കിലും മരിക്കാൻ കിടക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കത്തില്ല. ക്ലീറ്റസേ, അവിടെ ഒരു അമ്മയുണ്ട്, ആ അമ്മയുടെ കണ്ണീരുകൾ കാണണം. ഇന്നലെ ഈ സംഭവം നടന്നതിന്റെ ശേഷം ഈ നേരം വരെ അത് ജലപാനം കുടിച്ചിട്ടില്ല. അമ്മ അവന്റെ സൈഡ് തന്നെയാ. ആ പറഞ്ഞോടി, വയസ്സുകാലത്ത് രണ്ടുപേരും ഒരുമിച്ച് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നത് കാണാൻ വേണ്ടിട്ടാ ആ തള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അത് അവനും കൂടെ തോന്നണം. നടക്കും തോന്നണം. അതെ, അധികം സംസാരിച്ചാൽ ശരിയാവില്ല. നിങ്ങൾ രണ്ടു കൂട്ടരെ എനിക്ക് ഒരുമിച്ച് കണ്ട് സംസാരിക്കണം. നീ അങ്ങോട്ട് വാ. എനിക്ക് മീറ്റിങ്ങിന് പോണമാ. നീ അതിനെ അകത്തോട്ടൊന്നും വരണ്ട, മുറ്റത്ത് വന്നാ മതി, എനിക്ക് ചിലത് പറയാനുണ്ട്. തങ്കം, അവനെ കൂട്ടിട്ടാണ്ട് വാ. വയസ്സുകാലത്ത് അതിനൊരു സമാധാനം കൊടുക്കണ്ട. അളിയൻ മരിച്ചിട്ടും രണ്ടിനും ഒരു വിഷം അറിയാണ്ടായിരുന്നു നോക്കിയത്. അതിനോട് ഇങ്ങനെ തന്നെ ചെയ്യണം. തങ്കാവ്, നീ ഒന്നിങ്ങനെ നീങ്ങിയിരുന്ന്, ഞാൻ അവന്റെ മുഖം ഒന്ന് കാണട്ടെ. ഇതാ അങ്ങോട്ട് നോക്കണമെന്ന്. കുടുംബമാകുമ്പോഴേ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ചില വക്കാണോ ഉണ്ടാവും, അതൊക്കെ പറഞ്ഞു തീർക്കണം. അല്ലാണ്ട് വാളെടുത്തിട്ട് ചന്തയിലെ പിള്ളേരെ പോലെ വെട്ടാനിറങ്ങല്ലേ വേണ്ടത്. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു അളിയുള്ള കാലത്ത്. ഇന്ന് അടുത്തുള്ളവർ വരെ പരാതി പറയാൻ തുടങ്ങി. എന്തുകൊണ്ടാ? അത് കുറെ അസൂയക്കാരായിട്ട് അയൽക്കാരുണ്ട്. ആടാ, അസൂയ അവർക്കൊക്കെ നിന്റെ ജീവിതം കണ്ടിട്ട്. നീ മഹാനാണല്ലോ, വെറുതെ എന്നെ കൊണ്ട് അവരൊന്ന് പറയിപ്പിക്കാന്ന് കണ്ട നീ. എന്നിട്ടാണോ നീ വീട്ടിലിരുന്ന് വെറുതെ ഞൊണ്ണിട്ട് ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കണേ? വല്ല പണിക്കും പോയി കാശുണ്ടായിക്കൂടെ? അമ്മാവനൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്താണാവോ? ഒന്നില്ലെങ്കിൽ ഞങ്ങൾ അമ്മാവന്റെ വീട്ടിലോട്ട് കൊണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു വാടക വീട് എടുത്തതാ. ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് നീ ഇവനെ കെട്ടിട്ട് ഇവിടെ വന്ന അന്ന് മുതൽ പറയാൻ തുടങ്ങിയതല്ലേ? ഇതൊക്കെ എത്ര അടി ഞാൻ കേൾക്കണ്. തങ്കം, നമ്മളിനി ആരെയും കാലൊന്നും പിടിക്കണ്ട, നമുക്ക് എന്റെ പാലയിലേക്ക് പോവാം. ഓ, അങ്ങോട്ട് ചെല്ല്, താലം പിടിച്ചിങ്ങനെ ഇരിക്കണ്ടാവും. മുട്ടുകാലി തല്ലു പിടിക്കില്ലടാ അവിടെ ഉള്ളവര്. അത്രയ്ക്ക് നീ കുടുംബത്തിന് മഹത്വം ചെയ്ത് വെച്ചിട്ടല്ലേ പോന്നേക്കണേ. എല്ലാരും ഉണ്ടല്ലോ, ഞാൻ ഇറങ്ങണാ. വേണ്ട വേണ്ട, ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കുടുംബകാര്യം സംസാരിക്കാനുണ്ട്. അമ്മാവന്റെ കയ്യിൽ നിന്നില്ലേ വിളിക്കണേ? ഓ, എന്റെ കൊക്കിൽ ഒതുങ്ങിയില്ലെങ്കിൽ അവൻ വരാന്ന്. കഷ്ടം ഇരിക്ക. എന്താ കനക, നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? നീ ഇപ്പം കാണിക്കണ ഈ തോന്നിയാസിനെ അനുസരിച്ചിട്ട് വാളെടുത്ത് ഇറങ്ങി പുറപ്പെട്ട? അമ്മാവ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ. ഇല്ലേ, ഏറെ കുത്തിയാ ചേരയും കടിക്കും, ക്ഷമയ്ക്കൊരു അതിരില്ലേ? എടാ, വയസ്സായ ഒരു അമ്മല്ലേ ഇവിടെ. നിങ്ങളിങ്ങനെ ഐക്യത്തോടെ കഴിയണ് കാണണമെന്നല്ലേ അവരുടെ ആഗ്രഹം? നിങ്ങളിങ്ങനെ തല്ലുകൂടി കഴിഞ്ഞാൽ എങ്ങനെ സമാധാനത്തോടെ അതിവിടെ കഴിയുക? അതിന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും വിചാരിക്കണ്ടേ? ഈ കുടുംബത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ആരേനെ ആദ്യം ബാധിക്കുക? തന്നെയല്ലേ, അടുത്ത വീട്ടുകാരും വരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തില്ലേ? ഇപ്പോൾ ഇതൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ലോ. ഒരുപാട് പറഞ്ഞു കഴിയുമ്പോൾ എന്തായാലും തിരിച്ചു പറയില്ലേ? അങ്ങനെ പറഞ്ഞു പോയതാണെന്നല്ലേ. എടാ, അതിനെങ്ങനെ കാരണം ഉണ്ടായി? അവളൊരു നല്ല കാര്യത്തിനൊന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞപ്പോൾ നിനക്ക് അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തായിരുന്നില്ലേ? മുഖത്തടിച്ച പോലെ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്? എന്തൊരു അമ്മാവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഞാൻ എങ്ങനെയാണ് ഒപ്പിട്ട് കൊടുക്കണത്? ഇനി ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നിരിക്കട്ടെ, ഇവരെങ്ങനെ ഈ പൈസ തിരിച്ചടയ്ക്കും? ഇവർക്ക് തിരിച്ചടയ്ക്കാൻ എന്താണ് ഒരു മാർഗം? ഇവർ പൈസ തിരിച്ചടച്ചിട്ടില്ലെങ്കിലേ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. പിന്നെ ഇവിടെ എന്തെടുത്തത് നിന്ന് ഞങ്ങള്? അല്ലടാ, ഞാൻ പറഞ്ഞു. അമ്മാവ, ഇനി ഞങ്ങൾക്ക് വേണ്ടിട്ട് ആരും ഒന്നും ഇവിടെ പറയണ്ട, എനിക്ക് അവന്റെ ഒപ്പ് വേണ്ട. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ കരയരുതെന്ന്. തങ്കം, എന്റെ കുഴപ്പം അവൻ പറയണേലും കാര്യമില്ലേ? എന്ത് വിശ്വസിച്ചിട്ട് കാശ് എടുത്തു തരും? ഇവൻ എങ്ങനെ അടയ്ക്കും? ഇവൻ എന്തൊക്കെ കച്ചവടത്തിനും ബിസിനസിനും വേണ്ടി കാശിറക്കി? ഏതെങ്കിലും ഒന്ന് നേരമണ്ണം ചെയ്തുണ്ടവൻ? അമ്മാവ, അതൊന്നും മനഃപൂർവ്വം ഞാനായിട്ട് നശിപ്പിച്ചല്ലേ, എന്റെ സമയം ദോഷം ആയതുകൊണ്ടാ. ആ, നീ കാരണം ഇപ്പൊ എന്റെ സമയമാണ് ദോഷമായിക്കൊണ്ടിരിക്കുന്നത്. അതെ, നീ അവനെ വിശ്വസിക്കണ്ട, ഇത് നിന്റെ പെങ്ങളല്ലേ, ഇവളെ വിശ്വസിച്ച് നീ ഇവൾക്ക് ഒപ്പിട്ട് കൊടുക്കടാ.
അത് ശരിയാവില്ല അമ്മാവ. അതെന്താ ശരിയാവാത്തേ? എന്റെ അമ്മാവ ഞാൻ ഇവൾക്ക് ഒപ്പിട്ട് കൊടുത്തു എന്നിരിക്കട്ടെ. ഇത് അടക്കേണ്ടത് ആരാണ്? അവനല്ലേ. അവൻ എവിടെ നിന്ന് എടുത്ത് എങ്ങനെ അടയ്ക്കും? ഈ വേലയും കൂലിക്കും പോവാത്ത ഒരുത്തനെ എങ്ങനെയാണ് ഈ പൈസ അടയ്ക്കണത്? അതെ, ഇവരിപ്പോ ഇത് അടയ്ക്കുമല്ലേ എന്നുള്ളത് നിന്റെ പേടി. ഇവരെ നീ വിശ്വസിക്കണ്ട. എന്നെ വിശ്വാസമാണോ? എന്ത് പ്രശ്നം വന്നാലും ഞാനേറ്റു, നീ ഒപ്പിട്ട് കൊടുക്കുവോ? അവൾക്കൊരു നല്ല കാലം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ. ശരി, ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തെങ്കിലും വീഴ്ച വരുത്തിയ എന്റെ ലണ്ടറ മുതല് ഞാൻ തരാം. വേണ്ടെന്നേ, ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാവണ്ട. ഞാൻ കാരണം കുടുംബത്തിന്റെ സമാധാനം തകരണ്ട. എനിക്ക് കുടുംബം നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് പോകണം തന്നെയാണ് എന്റെ ആഗ്രഹം. ഒപ്പിട്ട് കൊടുക്കും. ഒപ്പിട്ട് കൊടുത്തേക്ക. ചേച്ചിയെ പോരെ, വാ തുറന്നു പറയേ. സന്തോഷമായി. ഇനി ഈ കുടുംബത്തെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഇനി വല്ല വഴക്കും മക്കാണുണ്ടായി എന്ന് പറഞ്ഞ് എന്നെ വിളിക്കരുത്, ഞാൻ അങ്ങോട്ട് വരില്ല. ഇനി ഒരു വഴക്കും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പ് തരാൻ പറ്റുമോ? എന്തൊന്നും ഉണ്ടാത്തേ. ഇനി ഇതിന്റെ പേരിൽ ഇനി ഒരു വഴക്ക് ഉണ്ടാവില്ലല്ലോ. ഇനി എന്താ വഴക്ക്? ഇതിന്റെ പേരിലെന്നല്ല, ഇനി ഒരു വഴക്കും ഉണ്ടാവരുത് ഇവിടെ. വഴക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, അത് അവരും കൂടെ വിചാരിക്കണം. ഞാനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇതിപ്പോ ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ലേ, എപ്പോഴും പറയണതല്ലേ. പക്ഷെ ഇന്ന് എനിക്ക് ഉറപ്പായിട്ടും ഉറപ്പ് കിട്ടണം. ചേച്ചിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൊച്ചാണല്ലോ തക്കിളി മോള്. അവിടെ തലയെ തൊട്ട് സത്യം ചെയ്യും. അതെ, അപ്പൊ ഒരു നടക്കൊന്നും നടക്കുന്നു തോന്നില്ല. അല്ല അമ്മാവ, തങ്കം, എന്തായാലും നമ്മളെ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കാൻ വേണ്ടിയല്ലേ ഞാൻ മോളെ തൊട്ട് സത്യം ചെയ്യാം. മോളാണ് സത്യം. ഞാനായിട്ടിനി ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കൂല. ഇത് സത്യം സത്യം. എന്നോട് വേറെ പറയണം, ഞാനായിട്ട് ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കൂല. സത്യം. ഒന്നും ഉഷാറില്ല പറ. സത്യം പോരെ, എന്നാ ഞാൻ ഇനി ഇറങ്ങട്ടെ. അയ്യോ, ഇന്ന് തന്നെ പോണോടാ. എന്തായാലും നേരെ ഇത്ര ആയില്ല, ഇനിയിപ്പോ നാളെ പോയാ പോരെ. അതെ. വടി ചായ ഇടാം ഞങ്ങള്. കനക, ചേച്ചി പറയണേട്ടില്ലേ നാളെ പോയാ മതി എന്ന്. നാളെ പോയാ മതി, എന്നെന്തിനാ ഓടി പോണേ? അല്ല, ഇന്ന് രാത്രി ഞാൻ ഇപ്പൊ ഇവിടെ നിക്കണോണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ? എന്ത് ഗുണം? അയ്യോ, ഇത് നടക്കില്ല അമ്മാവ. അമ്മാവ് വെക്കും. അതെ അമ്മാവ, കാര്യമൊക്കെ ഞാൻ ഉണ്ടാകാം. കാര്യം ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും ഇത്തരം ചില കാര്യങ്ങൾക്ക് ഇപ്പം പിടുക്കന. ഇതൊക്കെ ആലോചിക്കുമ്പോഴ ഇടയ്ക്കിടയ്ക്ക് ഒരു വക്കാണ് ഇവിടെ ഉള്ളത് നല്ലതാന്നൊരു തോന്നല്. വഴക്ക് തീർക്കണെന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ചേച്ചി, ഇതെന്തോ മാട്ടുമാരനെ നടത്തി തന്നെയാണല്ലോ. ആരപ്പത് ഇവിടെ ചെയ്ത് എനിക്കറിഞ്ഞൂടാ. കൂടോത്രം ചെയ്തതാ?
അതങ്ങനെ എടുത്തു കളയാൻ പറ്റില്ല. ഇതൊക്കെ പല രൂപങ്ങളെ ആവാഹിച്ചൊക്കെ കൊടന്നു വെച്ചിട്ടുള്ള സാധനമാണത്. അത് കയ്യോണ്ടൊക്കെ ചെന്ന് പിടിച്ചാൽ ചിലപ്പോ ചോര ചർദിച്ച് മരിക്കും മനുഷ്യൻ. ഇത് കുട്ടിച്ചാത്തനാണോ? ഒപ്പിട്ടോ ഞാൻ അങ്ങനെ ഉറപ്പ് കൊടുത്തോണ്ട് ഒപ്പിട്ടതല്ലേ? അതുകൊണ്ടൊന്നും അല്ല ഈ സാധനം ഒപ്പിടിച്ചത്. എന്നാലും അവരങ്ങനെ ചെയ്യാൻ തോന്നിയല്ലേ? ചെയ്യും ചേച്ചേ. അല്ലെങ്കിൽ അവൻ ഇന്നലെ പെട്ടെന്ന് ഒരു ചിന്തയും കൊടുക്കാണ്ട് ആ മോളുടെ തലയിൽ കൈ വെച്ചില്ലേ? ഇവൻ ഇമ്മാതിരി ചില പണി പറ്റിക്കാൻ ചെയ്താത് എന്റെ പൊന്നമ്മാവ ഇനി എന്റെ ഏട്ടനെ കനകം പറഞ്ഞു ശരിയട്ടോ. അവനെ കണ്ണിച്ചോറിലെ കനക ഞാൻ അവനോട് സൂക്ഷിക്കാൻ പറയണം. അമ്മാവ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി വേഗം ചെയ്യ. നമുക്കേ കരിയഞ്ചാമില്ലേ നമ്മുടെ തറവാടിന്റെ അവിടുത്തെ, അയാളിപ്പോഴും വയസ്സായിട്ടുണ്ട്, പക്ഷെ വിളിച്ചോണ്ടരാ. ഇതിന് പൂജയൊക്കെ നടത്തിയിട്ട് ആവാദിച്ചു വേണം കൊണ്ടേ കളയാൻ. വല്ല ഒഴുക്കുള്ള വെള്ളത്തിലും മുക്കി കളയുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. ക്ലീറ്റസിന് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അവൻ മനുഷ്യന്റെ ജീവന്റെ തൊട്ടിട്ടപ്പ കളിക്കുന്നത്. ഈ പാവം കരണ്ടിലൊക്കെ കയറി കളിക്കണതാ. ഇതിന്റെ മൂർത്തികൾ ആവാഹിച്ചു കഴിഞ്ഞാ അവൻ എന്തെങ്കിലും പറ്റിയ അക്ലീറ്റസിനെ വിളിച്ചാ. അമ്മാവ എനിക്ക് പേടിയാ. നീ പേടിക്കല്ലേ, ഞാൻ ഇവിടെ എന്തമ്മാ നിനക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ഇത് കണ്ടറിയില്ല. ഇതാണ് മന്ത്രവാദം. നിനക്കെതിരെ ആരോ മാട്ടുമാരനും ചെയ്തു വെച്ചിരിക്ക കണ്ടോ. മന്ത്രവാദോ? ആ എടാ, നിന്റെ നാശം കാണാൻ വരിക്കുന്ന ആരോ ചെയ്തതാണിത്. ചുമ്മാണി പ്രായത്തിന് മൂത്തോര് പറയണ കേക്ക്. അനുഭവാണ് ഗുരു, ഞങ്ങൾ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാ. ഇത് പാരുടെ നാശത്തിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അവര് ചെന്ന് തൊട്ടാൽ ഒന്നില്ലെങ്കിൽ ചോര ഛർദിച്ചു മരിക്കും, അല്ലെങ്കിൽ ബുദ്ധി നശിക്കും, അല്ലെങ്കിൽ അപകടം വന്ന് ചാവും. നിന്റെ നാശം ആഗ്രഹിക്കുന്ന ആരോ ചെയ്താണിത്. എന്താ പിന്നെ അമ്മാവൻ അത് എടുത്തിട്ട് ഇട്ട പോരെ? ഞാൻ ചത്തോട്ടേന്നോ? ചുമ്മാ കളിക്കരുത്. ക്ലീറ്റോ മണിയാ. അതിന്റെ രൂപം കണ്ടറിയാ. അന്റെ നാശത്തിന് വേണ്ടി അവൻ ചെയ്തത് ഞാൻ ഒരു കല്ലെടുത്തിട്ട് എടാ, അത് അങ്ങനെ എടുത്ത് കളയാൻ പറ്റില്ല. അതിന് ശക്തി ഉണ്ട് ഇപ്പോ. അപ്പൊ ഇത് എടുത്തു കളയാൻ എന്താ മാർഗം? ഇതിപ്പോ എടുത്തു കളയണമെങ്കിൽ ഇതാരാണ് വെച്ചെന്ന് അറിയണം. ഏത് മന്ത്രവാദി കൊണ്ട വെപ്പിച്ചെന്ന് അറിയണം. അപ്പൊ അയാൾക്ക് അറിയാ ഇത് എടുത്തു മാറ്റാനുള്ള പ്രതിവിധി. ഇറങ്ങിവാണ്. അത് ശരി, ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യാന്നല്ലാണ്ടേ. ഇവന്റെ എല്ലാ തണ്ടിത്തരത്തിന് കൂട്ടുന്നവനാ ഞാൻ, പക്ഷെ ഇമ്മാര് തണ്ടിത്തരം ചെയ്യാൻ പാടുണ്ടോ? എന്തിനാ കാണുന്നത്? അതിന്റെ രൂപം എന്താണെന്ന് നോക്കണി. നിന്റെ വീടിന്റെ ബാക്കിലാണ് ഈ രൂപ ഇരിക്കണെങ്കിൽ അത് കനകം വെച്ചാന്ന് കരുതാം. ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവനല്ലാണ്ട് പിന്നെ ആരെ വെക്കുക?
അയ്യോ മക്കളെ നീ അത് കൈയൊണ്ടെടുത്ത് താഴെ ഇടരുത്. മക്കളെ അത് കളയ്. ഇതോ കൂടാത്രോ കൂടാത്രോ കൊണ്ടൊന്നും അല്ല. ക്ലാസ് ടീച്ചർ എക്സിബിഷന് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരാൻ ഞാൻ പറഞ്ഞപ്പോ ഇത് ഉണ്ടാക്കിയതാ. പെയിന്റ് ഉണങ്ങാൻ വേണ്ടി ഇവിടെ വച്ചേ. എന്റെ കൂർത്താവേ എന്താ അറിയാം.